ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേടി, ഇസ്ലാമതത്തെ പറ്റിയുള്ള പേടി. അത് ആ പേടി യഥാർത്ഥമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോബിയ എന്നുള്ള വാക്ക് അവരുപയോഗിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ഇസ്ലാമിനെ കൊണ്ട് ആളുകൾക്കുണ്ടായി തീർന്ന പേടിയെ, അത് അല്ല, അങ്ങനൊരു പേടിയില്ല, അത് വെറുതെയാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഫോബിയ എന്ന് പറയുന്നത്. അങ്ങനൊരു ഫോബിയ ഇല്ല, അല്ല, ഫോബിയ ആക്കി മാറ്റുകയാണ് അത്. അത് യഥാർത്ഥത്തിൽ ഫിയറാണ്, പേടി. അതായത് ലോകത്തൊട്ടാകെ മുസ്ലിം തീവ്രവാദികൾ കട്ടിക്കൂട്ടിയിട്ടുള്ള, കൊന്നുകൂട്ടിയിട്ടുള്ള സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്ത് ഇസ്ലാമിനെ ആളുകൾ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുന്നത് ഇല്ലാത്തതാണെന്നും അത് ഭയപ്പെടേണ്ടതല്ല എന്നും പറയുന്ന കൂട്ടരാണ് ഫോബിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോബിയ പേപ്പട്ടി വിഷത്തിന് വിഷം ഏറ്റിട്ടുള്ള ആൾക്ക് ജലത്തിന് ഭയമുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ജലത്തിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതല്ല. പക്ഷേ ഇയാളുടെ മനസ്സിൽ, ഇയാളുടെ ശരീരത്തിൽ വിഷമേറ്റതുകൊണ്ടാണ് ഇയാൾ ഭയം കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഫോബിയ എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഇല്ലാത്ത, യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടാത്ത ഒന്നിനെ ഭയപ്പെടുന്നതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഭയം ഉണ്ട്, പക്ഷേ ആ ഭയം അതൊരു ഫോബിയയാണ്, യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ഇസ്ലാം തീവ്രവാദം നടപ്പിലാക്കുന്ന, ഇസ്ലാം തീവ്രവാദത്തെ പിന്തുണക്കുന്ന ആളുകൾ ഇസ്ലാമിനെ പറ്റിയുള്ള ഫിയറിനെ ഫോബിയാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ഫിയറാണ്, അതാ അഥവാ ഉള്ളതാണ്. മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്നത് ലോകത്തൊട്ടാകെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്, അത് ഉള്ളതാണ്. ആ ഉള്ള സംഭവ വികാസത്തെ അത് ഇല്ലാത്തതാക്കി ചിത്രീകരിക്കുന്നു. അത് ഇല്ലാത്തതാക്കി ചിത്രീകരിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ് ഫോബിയ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയ അല്ല, ഇസ്ലാമോ ഫിയറാണ് ഉള്ളത്. ആ ഫിയറിനെ ഇല്ലാത്തതാക്കി കാണിക്കാൻ വേണ്ടി ഫോബിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച നടക്കുകയും ചെയ്യുകയാണ്. അപ്പം വിഷയം മാറ്റിയിട്ട് മറ്റൊരു വിധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറ്റിയിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഫോബിയ എന്ന പദത്തിലൂടെ നടന്നു വരുന്നത്. ഇസ്ലാമോഫോബിയ എന്ന പദത്തിലൂടെ യഥാർത്ഥത്തിലുള്ളത് ഇസ്ലാമോ ഫിയറാണ്. ബൊക്കോ ഹറാം, IS, അതുപോലെ 150 തീവ്രവാദികൾ, 150 തീവ്രവാദ ഗ്രൂപ്പുകൾ ലോകത്ത് ഇസ്ലാം മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ തന്നെ വളർത്തുന്നത് ഫിയറാണ്, ഫോബിയ അല്ല. ആ അവരുടെ ഏജൻറ്റുമാരും അവരും പറഞ്ഞു വരുത്തുന്നതാണ് ഞങ്ങളെപ്പറ്റി ഇങ്ങനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഭയമല്ല, അത് ഒരു ഫോബിയയാണ്, ഇല്ലാത്ത ഭയമാണ്. ഇത് ഈ പേപ്പട്ടി കടിച്ച ആളുകൾക്ക് വെള്ളത്തിൽ ഭയപ്പെടുന്നത് പോലെ, യഥാർത്ഥത്തിൽ വെള്ളം ഭയപ്പെടേണ്ടതല്ല, എന്നിട്ട് അവർ അതിനെ ഭയപ്പെടുന്നു, അതുപോലെയാണ് ഞങ്ങളെപ്പറ്റി ഭയപ്പെടുന്നത് എന്ന രീതിയിൽ ഇവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ ഫിയറിനെ ഫോബിയ ആക്കുന്നത്, ഫോബിയ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ടെററിസം വന്നത് മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് തന്നെ വന്നതാണ്. ഓരോ മുസ്ലിമും മറ്റുള്ള ആളുകളെ, മുസ്ലിം അല്ലാത്ത ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിക്കാനും മുസ്ലിമാക്കി തീർക്കാനും ബാധ്യതയുള്ളവനാണ് എന്ന് ഇസ്ലാം മതത്തിൻ്റെ പ്രമാണങ്ങളിൽ തന്നെ ഉണ്ട്. അത് ഉമിർത്തുവൻ ഒക്കാത്തിനാസ ഹത്തായിഷതു അല്ലാഹില്ല വാന്ന മുഹമ്മദ് റസൂലുള്ള. എന്നോട് പ്രവാചകൻ പറയുകയാണ്, മുഹമ്മദ് നബി പറയുകയാണ്, ഉമിർത്തുവാൻ ഉക്കാത്തിലാസ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യശ്ഹദു അല്ലാഹ ഇല്ലല്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് വരെ. വാന്ന മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി പറയുന്നുണ്ട്. അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ് ലോകത്തുള്ള മറ്റുള്ള എല്ലാ ആളുകളെയും ബലപ്രയോഗത്തിലൂടെ യുദ്ധം ചെയ്ത് മുസ്ലിമാക്കി തീർക്കുക എന്നുള്ളത്.
ഇത് ഈ അടിസ്ഥാന ആശയം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഈ ടെററിസ്റ്റ് സംഘടനകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റുകളാണ്. ടെററിസ്റ്റുകൾ യഥാർത്ഥ മുസ്ലിം ആവാൻ കാരണം പ്രമാണത്തിൽ കിടക്കുന്നത് അവരുടെ ഈ ബലപ്രയോഗത്തിൻ്റെ ആശയമാണ്. അപ്പോൾ ഒരിക്കലും ഇത് മതത്തിൽ നിന്ന് ബാഹ്യമായതോ മതത്തിൻ്റെതല്ലാത്ത ആളുകളോ അല്ല. പിന്നെ ലോകത്തൊട്ടാകെയുള്ള വർഗീയ സാമുദായിക സംഘടനകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ ടെററിസ്റ്റുകളായി എന്ന് പറയുന്നതും ശരിയല്ല. അത് അമേരിക്ക ചിലത് കാണിക്കുന്നത് കൊണ്ടോ അല്ല ലോക മുതലാളിത്തത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ടോ ഒന്നുമല്ല ഇവർ ടെററിസ്റ്റുകളായത്. ഇവർ ടെററിസ്റ്റുകളായത് ഇവർ ഉൾക്കൊള്ളുന്ന തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവർക്ക് സ്വന്തമായൊരു തത്വശാസ്ത്രമുണ്ട്. ആ തത്വശാസ്ത്രം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നത്. അമേരിക്ക ഏത് പക്ഷത്ത് നിന്നാലും അമേരിക്ക ഒന്നും ഒരു വശത്ത് നിന്നിട്ടില്ലെങ്കിലും അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ ടെററിസം ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. അത് ഇവരുടെ ബലപരമായ ബാധ്യതയാണ്. അത് മറ്റൊന്നിനെയും ആശ്രയിച്ച് നിൽക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ ഒരു മറുവശം എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ എല്ലാ വിഭാഗവും മൗനമായി ഇതിനെ പിന്തുണക്കുന്നുണ്ട് എന്നതാണ്. എല്ലാ വിഭാഗ മുസ്ലിങ്ങളും ഇതിൻ്റെ അനുഭാവികൾ തന്നെയാണ്. ഇറങ്ങി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ മാത്രമല്ല സൈലൻ്റായിട്ട് മതത്തെ പിന്തുണക്കുന്നവർക്കും അവരുടെ ഉള്ളിൽ ഇതിനോട് അനുഭാവം കിടക്കുകയാണ്. ആ അനുഭാവം കിടക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവരും ഈ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. മതത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കാലത്തോളം അവർ ഇതിനെ പിന്തുണക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നടക്കട്ടെ, ഞാൻ നമ്മൾ അതിലെങ്കിലും മറ്റുള്ളവർ നടത്തിയിട്ടെങ്കിലും ഇത് നടക്കട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ആളല്ല, ഈ ടെററിസം ഇസ്ലാമല്ല, മുസ്ലിം ടെററിസ്റ്റ് അല്ല എന്നൊക്കെ പറയുന്നത് ഒരു മറ്റുള്ളവരെ പറ്റിക്കാൻ പറയുന്ന പ്രയോഗങ്ങളാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോക ടെററിസ്റ്റുകൾക്ക് ശാന്തമായി മതം അനുഷ്ഠിക്കുന്ന ആളുകളുടെ പിന്തുണയുണ്ട്. അവർ സാമ്പത്തികമായി സഹായം ചെയ്യുന്നുണ്ട്. അവർക്കിതിൽ പ്രതിഷേധമില്ല, അവരെ എതിർക്കുന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ മുസ്ലിം പത്രങ്ങളൊക്കെ എഴുതുന്നത് അത് പിന്നെ അവരെ അനാവശ്യമായി അറസ്റ്റ് ചെയ്തതാണ്, അയാൾ അവരതിൽ പങ്കില്ല, അവരെ ജാമ്യത്തിൽ വിട്ടയക്കണം, അല്ലെങ്കിൽ അയാൾ ആ ഏരിയയിൽ പോയത് അതിനു വേണ്ടിയല്ല, അവർ വർഗീയ കലാപം ഉണ്ടാക്കാൻ പോയതല്ല, അവർ ടെററിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി മുഖപ്രസംഗം എഴുതും. ഇവർ ശരിക്കും ദേശീയവാദികളായിട്ട് ഒരു ഭാഗത്ത് നിൽക്കും, ഈ ദേശസ്നേഹികളായിട്ട് പറയും. പറയുമ്പോൾ തന്നെ ഇത്തരം ഏതെങ്കിലും ഒരാളെ പിടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവ വികാസങ്ങൾ ലോകത്തുണ്ടായാൽ ഉടനെ ഇവർ പറയായി അവരൊന്നും ചെയ്തിട്ടില്ല, അവരെ വെറുതെ പിടിച്ചതാണ്, അവരെ മറ്റുള്ളവരുടെ ദേഷ്യം കൊണ്ട് തീർത്തതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഹിതങ്ങൾക്ക് വേണ്ടി അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കും. അപ്പോൾ ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെ ഇതിനെ അനുകൂലിക്കുക ചെയ്യുന്നത്, അത് ആണ് നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അവരും സൈലൻ്റായിട്ട് നിശബ്ദമായി ഇതിനനുകൂലിച്ചു കൊണ്ടിരിക്കുകയാണ്. മതനിരാസം അംഗീകരിക്കുന്ന എല്ലാ ആളുകളെയും മതനിരാസം പറയുന്നവരെ പുറത്താക്കുവാനും അവരെ നേരെ ശിക്ഷാ നടപടികൾ എടുക്കാനും ഒക്കെ തന്നെ തയ്യാറാകുന്നവർ ഈ ഭീകരവാദം നടത്തുന്നവരെ പറ്റി ഒരക്ഷരം പറയുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു കുറ്റവും ഒരു കാണുന്നില്ല. അവർ അവരെ അനുകൂലിച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലാ സ്ഥലത്തും കാണാവുന്ന ഒരു പ്രതിഭാസമാണത്. അവൻ ഒരാൾ ഭീകരവാദത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അവനെ അവൻ മുസ്ലിമല്ല, അവൻ നമ്മുടെ കൂട്ടത്തിലില്ല എന്ന് പുറമേക്ക് പറയാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ മതത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് അവന് പ്രതികൂലമായ അഭിപ്രായങ്ങൾ കിട്ടുന്നില്ല. അവനെ പ്രോത്സാഹിപ്പിക്കുന്ന അഭിപ്രായം തന്നെയാണ് കിട്ടുന്നത്. അപ്പം വർഗീയത മറ്റുള്ളവർ കാണിക്കുന്ന വർഗീയത കൊണ്ട് ഇവൻ കാണിച്ചതാണ് എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്യും. ഇപ്പം തന്നെ ഒരു ക്ഷേത്രപ്രവർത്തകരെ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കാപ്പനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയാൾ ഇത് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അവർ അയാൾക്ക് ബന്ധമുണ്ട് എന്ന് ഇവിടുത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ മുഴുവനും കുറവാണ്, അയാൾ അതിൻ്റെ ആളല്ല എന്ന് പറയും. അതുപോലെ ആരെ പിടിച്ചു കഴിഞ്ഞാലും ഏത് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും പറയുന്നത് അയാൾക്ക് ഇതിന് ബന്ധമല്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാനൊരു ടീം, മറ്റേ രീതിയിൽ നേരെ ആക്ട് ചെയ്യാനൊരു ടീം,
ഇവർക്ക് തത്വശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ വേറൊരു ടീം. ഇങ്ങനെയാണ് ഭീകര പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ രാജ്യത്തും അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ നടക്കുന്നത് തന്നെ അവർ ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയ വ്യത്യാസമുള്ള ഷിയാ സുന്നി വിഭാഗങ്ങൾ, ഷിയാ സുന്നിയും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ചെറിയ വ്യത്യാസമുള്ള ടീമിനെയാണ് ഒരു ഓരോ ദിവസവും ഓരോ വെള്ളിയാഴ്ചകളിൽ ടെററിസ്റ്റുകൾ പള്ളിയിൽ കയറിയിട്ട് അവർ സ്വയം പൊട്ടിത്തെറിച്ചിട്ട് 10-50 ആളെ 100 ആളെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നത്. ഷിയാ സുന്നി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മുഹമ്മദ് നബിയുടെ ഒരു 4-ാമത്തെ ഖലീഫയായിട്ടുള്ള അലിയെ ഒരു പ്രധാന വക്താവായിട്ട് കണ്ടുകൊണ്ട് അയാൾ പറയുന്നത് അയാൾക്കനുസരിച്ച് അയാൾക്കായിരുന്നു ഭരണം വേണ്ടിയിരുന്നത്. അത് 1-ാം ഖലീഫയായ അബൂബക്കറിനോ ഉമറിനോ ഉസ്മാ 2-ാം ഖലീഫയായ ഉമറിനോ 3-ാം ഖലീഫയായ ഉസ്മാനോ ആയിരുന്നില്ല. ഈ 4-ാം ഖലീഫയായ അലിയാണ് 1-ാമനായി വരേണ്ടത്. അദ്ദേഹമാണ് നബിയുടെ അടുത്ത ആളുകൾ എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഈ ഷിയാക്കൾ പറയുന്നത്. താരതമ്യേന അവർ മതത്തിലെ ഖുർആനെയൊക്കെ തന്നെ അപ്പടി സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ അവരോട് എന്തോ ഈ അഭിപ്രായത്തിൽ 1-ാമത്തെ ഖലീഫ അബൂബക്കറിനെ തന്നെ അംഗീകരിക്കണം എന്നുള്ള അഭിപ്രായം പറയുന്ന സുന്നി വിഭാഗം അവർ പോയിട്ടാണ് ഇവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തിട്ടുള്ള ടീമാണ്. അത് നമ്മൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. മതത്തിൻ്റെ അടിസ്ഥാന ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ജനാധിപത്യമില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ജനത്തിൽ ഭൂരിപക്ഷത്തിന് എന്തഭിപ്രായം ഉണ്ടോ ആ അഭിപ്രായം നിയമസഭയിലൂടെ പാർലമെൻറ്റിലൂടെ വരിക, അത് നാട്ടിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് ജനാധിപത്യം ഇസ്ലാം മതത്തിന് അന്യമാണ്. അത് ദൈവത്തിൻ്റെ ആധിപത്യമാണ്. ദൈവം എന്താണോ വിചാരിച്ചിട്ടുള്ളത്, ദൈവം എന്താണോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് ദൈവം ആളെ പറഞ്ഞയച്ച് മുഹമ്മദ് നബിക്കോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എന്ത് വിഷയമുണ്ടോ ആ വിഷയം മാത്രം നടപ്പിലാക്കുക, അതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ജനാധിപത്യം ബാധകമല്ല. ജനാധിപത്യം മതത്തിനെതിരാണ്, അത് ശിർക്കാണ്. ശിർക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വേറൊരാളെയും കൂടിയും പങ്കു ചേർക്കുക, ദൈവത്തിൻ്റെ കൂടെ ഒരാളെയും കൂടിയും പങ്കു ചേർക്കുക. അങ്ങനെ ചേർക്കുന്നതിന് മാത്രമാണ്, അന്നങ്ങനെ ചേർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ജനാധിപത്യം. അതായത് ദൈവത്തിൻ്റെ കൂടെ ജനങ്ങളെ പങ്കു ചേർക്കുക. ദൈവത്തിൻ്റെ ആധിപത്യമാണ് വേണ്ടത്. ദൈവത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ദൈവം ഏതൊരു ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുണ്ടോ, ദൈവത്തിൻ്റെ പ്രവാചകനെ ഏതൊരു ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുണ്ടോ, ആ ഗ്രന്ഥത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കുക എന്നാലല്ലാതെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, ജനങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിനോട് ദൈവത്തിനോട് വേറൊരാളെയും കൂടി പങ്കു ചേർക്കുക എന്നുള്ള വൻകുറ്റമാണ്. ശിർക്ക് എന്നതിന് പറയുക, ശിർക്ക് എന്ന് പറഞ്ഞ വൻകുറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ജനാധിപത്യം. അതുപോലെ സോഷ്യലിസം, സോഷ്യലിസം എന്ന് പറയുന്നത് സാമൂഹിക ഘടനയിൽ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടിയുള്ളത് മതത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് സക്കാത്ത്, അതുപോലെ പിന്നെ മറ്റു വിധത്തിലുള്ള വിഹിതങ്ങൾ വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക ഘടന മതം പറയുന്നതുണ്ട്, ഇസ്ലാം മതം പറയുന്നതുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സോഷ്യലിസ്റ്റ് ഒരു വ്യവസ്ഥിതിയാണ് സോഷ്യലിസം. അതുകൊണ്ട് സോഷ്യലിസവും ശിർക്കാണ്. അതായത് ദൈവം പറഞ്ഞതിനോട് വേറൊരാളെ പങ്കു ചേർക്കുകയാണ്. ദൈവം ഏതൊരു വിധ സമ്പദ് വ്യവസ്ഥ പറഞ്ഞുവോ ആ സമ്പദ് വ്യവസ്ഥയോട് വേറൊന്നിനോട് തുല്യമാക്കുകയും അതിന് ദൈവത്തിൻ്റെ സ്ഥാനം അതിന് കൊടുക്കുകയും ചെയ്യുക. അപ്പം ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു നടപടിയാണ് സോഷ്യലിസം. സോഷ്യലിസവും ജനാധിപത്യവും പിന്നെ മതേതരത്തെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം ശരിക്കും ചെറുക്ക് തന്നെയാണ്. മതത്തിലധിഷ്ഠിതമായിട്ടുള്ളതാണല്ലോ രാഷ്ട്രീയം. മതത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതത്തിലധിഷ്ഠിതമായതാണ്. മതേതരത്വം എന്ന് പറയുന്നത് മതത്തിൽ നിന്ന് അന്യമായ രാഷ്ട്രീയമാണ്. മതത്തിൽ നിന്ന് അന്യമായത് എന്നാണ് അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമെങ്കിൽ പോലും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതും എന്നുള്ള രീതിയിൽ വന്നാൽ പോലും അത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമത്തെ സംബന്ധിച്ചോളം മറ്റു മതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവർ മതേതരത്വത്തിനെതിരാണ്, സോഷ്യലിസത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. ഇതൊക്കെ ശിർക്കാണ്, ദൈവനിന്ദയാണ്, ദൈവത്തിനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുന്ന നടപടിയാണ് എന്ന രീതിയിലാണ് ഇസ്ലാമതം കാണുന്നത്. അത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ മുഴുവനും അത് പറയുന്നുണ്ട്. ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ മാത്രമായിരുന്നു അത് പറഞ്ഞിരുന്നത്. ഇന്ന് മുസ്ലിം സാഹിത്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യത്തെ ഗണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് ജനാധിപത്യം ദൈവാധിപത്യത്തിനെതിരാണ്, ദൈവത്തിൻ്റെ ആധിപത്യത്തെയാണ് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത്. സോഷ്യലിസത്തെ ചോദ്യം ചെയ്യുന്നത് മതത്തിൻ്റെ സാമ്പത്തിക തത്വശാസ്ത്രത്തെയാണ്. പിന്നെ അതുപോലെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നത് മതം തന്നെ നിർബന്ധമാണ് എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കലാണ്. അതുകൊണ്ട് ഇതൊക്കെ മതത്തിനെതിരാണ് എന്ന രീതിയിൽ വിമർശനങ്ങൾ അവർ പറഞ്ഞു വരുന്നുണ്ട്. ആ പറഞ്ഞു വരുന്ന വിമർശനങ്ങൾ ഒക്കെ തന്നെ അവസാനിക്കണമെങ്കിൽ മതത്തിൻ്റെ അസ്ഥിവാരം തന്നെ മതത്തിൻ്റെ ആ മതത്തിൻ്റെ തന്നെ
വേരറി അറ്റ് പോകാത്ത കാലത്തോളം ഇതിങ്ങനെ വളർന്ന് വളർന്ന് പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും ഇത് ഇതൊക്കെ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ മതത്തിൻ്റെ തന്നെ അടിസ്ഥാന തന്നെ തകർക്കപ്പെടേണ്ടതുണ്ട്. അതല്ലാതെ ഒരിക്കലും ഈ ആശയത്തെ നമുക്ക് മാറ്റി നിർത്താനാവില്ല. അതിന് ബാഹ്യമായ ഒരു ചികിത്സ കൊണ്ടും അത് മാറുന്നില്ല. മൗലികമായി മതനിരാശ ആശയം തന്നെ അനിവാര്യമായി വന്നിരിക്കുകയാണ്.